തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ കുരുവലശ്ശേരി എന്നൊരു വില്ലേജ് ഉണ്ട്. ഭാര്യയെ ചികിത്സിച്ച് കൃഷിനാശം വന്ന കുത്തുവാളയെടുത്ത ഒരു കർഷകൻ തന്റെ പിതൃസ്വത്ത് അവകാശമായി ലഭിച്ച ഭൂമി പണയം വെച്ച് കുറച്ച് പണം ബാങ്കിൽ നിന്നെടുത്തു. ഈ വായ്പ കുടിശ്ശിയായി കിടക്കുകയാണ്. ഒന്ന് രണ്ട് വർഷം ഭാര്യയെ ചികിത്സിച്ച് അവരുടെ മരണവും അതിനുശേഷം കോവിഡ് മൂലമുള്ള കഷ്ടപ്പാടും കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കൃഷിയിടത്തിലെ മോട്ടോർ കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായത്. കൃഷി ഓഫീസിൽ സമീപിച്ചപ്പോൾ കരമടച്ച രസീത് കാണിച്ചാൽ ഉടൻ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ആണ് അറിയുന്നത് 5 വർഷമായി കരമടച്ചിട്ടില്ലാത്തതിനാൽ 6 വർഷത്തെ കുടികിട സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന്. രജിസ്ട്രാർ ഓഫീസിലേക്ക് ഓടി. ഒരു ദിവസം കൊണ്ട് അതും സംഘടിപ്പിച്ച് വീണ്ടും വില്ലേജിലെത്തി. വില്ലേജ് ഓഫീസർ ഇല്ലാതിരുന്നതിനാൽ അസിസ്റ്റൻ്റ് മാഡത്തെ കണ്ടു. കുടികിട തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു പോയി വേറെ കുടികിട കൊണ്ടുവരാൻ. ഇതിലൊന്നുമില്ലത്രേ. കർഷകന് കാര്യം പിടികിട്ടിയില്ല. കുടികിടയിൽ വ്യാജനം. വീണ്ടും കിലോമീറ്ററുകൾ അകലെ രജിസ്ട്രാർ ഓഫീസിലേക്ക് ഓടി. രജിസ്ട്രാർ കർഷകനോട് പറഞ്ഞ സാഹിത്യം ഇവിടെ പറയുന്നില്ല, പുറത്തു പറയാൻ കൊള്ളില്ല. കുടികിട വായിക്കാൻ അറിയാത്തവളെയാണോ വില്ലേജിലിരുത്തുന്നത്? ഒടുവിൽ വില്ലേജിൽ വീണ്ടും ചെന്നു. ബാങ്കിൻ്റെ ജപ്തി കുടികിടയിൽ കാണുന്നില്ല. 15 വർഷം മുൻപുള്ള ജപ്തി നടപടി അന്നത്തെ കുടികിടയിൽ ഉണ്ട്. അത് വില്ലേജ് രേഖകളിലുമുണ്ട്. കരമടച്ച രസീതിൽ അത് രേഖപ്പെടുത്തി തന്നാൽ മാത്രം മതി. മാഡം കനിഞ്ഞില്ല. ഈ വിവരം ഒന്ന് വില്ലേജ് ഓഫീസറെ കണ്ടു പറയാൻ അദ്ദേഹത്തെ കഴിഞ്ഞ കുറേ ദിവസമായി വിളിക്കുന്ന കർഷകൻ നിരാശയിലാണ്. ഉച്ച കഴിഞ്ഞാൽ അദ്ദേഹം ദർശനം നൽകില്ല. രാവിലെ നട തുറക്കുമ്പോൾ കാത്തുനിന്നാൽ കാണിക്കയിടാം, അനുഗ്രഹവും ലഭിക്കും. വിധവയുടെ ചില്ലിക്കാശു പോലും കയ്യിലില്ലാത്ത കർഷകൻ ധർമ്മസങ്കടത്തിലാണ്. വെളുപ്പിനെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുറംപണി ചെയ്താലേ അന്നത്തെ അഷ്ടിക്ക് വകയുള്ളൂ. ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും കോരനെന്നും കുമ്പിളിൽ കഞ്ഞിയാണ് എന്ന് പറയുന്നത് പോലെയാണ്. സർക്കാർ സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തട്ടിലെ തമ്പുരാക്കന്മാരെ കാണണമെങ്കിൽ തപസ്സിരിക്കണം. കുരുവലശ്ശേരിയിലെ കർഷകനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് ഇതിവിടെ പറയുന്നതെന്ന് ധരിക്കരുത്. കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും പഞ്ചായത്തിലും ഇതുപോലെയുള്ള തമ്പ്രാക്കന്മാരാണ് വാഴുന്നത്. അവരെ നിയന്ത്രിക്കാനും അവരുടെ പേരിൽ നടപടിയെടുക്കാനും മുകളിലുള്ള ആർക്കും ധൈര്യമില്ല. ഓരോ വില്ലേജിലെയും കഥ പറയാൻ സമയവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരെ മാത്രമേ കുറ്റം പറയാൻ സാധിക്കൂ. പക്ഷേ അത് കേൾക്കുമ്പോൾ പാർട്ടി ഭക്തി മൂത്ത ആരാധകർ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചു പോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭരണത്തെ വിലയിരുത്തി 1-2 കാര്യം പറഞ്ഞപ്പോൾ ഒരു വിമർശകൻ ധരിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന് വേണ്ടി ഞങ്ങൾ കുത്തിയിരുന്ന് കുറ്റം പറയുകയാണെന്നും കൊഴിലൂതുകയാണെന്നുമൊക്കെയാണ്. സഖാവ് പിണറായി വിജയനെ 2006 തന്നെ മുഖ്യമന്ത്രിയാക്കണമായിരുന്നുവെന്ന് പാർട്ടിക്കാരേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള അഭിനിവേശം കൊണ്ടല്ല, മറിച്ച് ഉറച്ച ഭരണാധികാരി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നത്. മണിക്കൂറുകൾ ഇരളിൽ കഴിഞ്ഞ കേരളത്തെ വെളിച്ചത്തിൽ കുളിപ്പിച്ചു നിർത്തിയ പിണറായിക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ അറിയാമായിരുന്നു. ജനങ്ങളുടെ ആ പ്രതീക്ഷയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ മന്ത്രിസഭയിലും ഭരണപരിചയമുള്ളവർ കുറവായിരുന്നു. MM മണിയും ശൈലജ ടീച്ചറും ഒന്നും മന്ത്രിപ്പണിയിൽ മുൻപരിചയം ഉണ്ടായിരുന്നവരല്ല. സുധാകരൻ പൊതുമരാമത്തിൽ തിളങ്ങിയെന്ന് പറയാൻ മടിയുമില്ല. PWDയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ കാലമായിരുന്നു സുധാകരൻ്റേതെന്ന് പറഞ്ഞാൽ എന്നോടാരും വിയോജിക്കുമെന്ന് തോന്നുന്നില്ല. ആരോടും കടപ്പാടില്ലാതിരുന്ന സുധാകരൻ ആരെയും ശാസിക്കാനും നിലയ്ക്ക് നിർത്താനും അറിയാമായിരുന്നു. സുധാകരന് പകരം റിയാസ് വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയായിരുന്നു കേരള ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. യൂത്വത്തിൻ്റെ ഊർജ്ജസ്വലത പ്രതീക്ഷിച്ചതിൽ ജനത്തെ കുറ്റം പറയാൻ പറ്റില്ല. ഇന്നത്തെ നിലയിൽ അദ്ദേഹം പരാജയത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ പരിഭ്രമിച്ചിട്ടും കാര്യമില്ല. വിമർശനം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഇന്ന് കുഴിയില്ലാത്ത ഒറ്റ റോഡില്ല. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം, അവരെ താങ്ങി നിൽക്കരുത്. തുറമുഖ വകുപ്പിനെ പറ്റി ഒന്ന് പറയാതെ പോയാൽ അത് ആ മേഖലയിലെ തൊഴിലാളി വർഗത്തോട് ചെയ്യുന്ന ഒരു അപരാധമായിരിക്കും. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന തുറമുഖ മന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ പറയുന്നത് കേട്ട് നോക്കുകുത്തികളായി ഇരിക്കാൻ മാത്രമേ അറിയൂ. ഭാവനാപരമായി ഒരു പദ്ധതി പോലും ഉണ്ടാക്കാൻ ഇതുവരെ ഒരു മന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല. 600 കിലോമീറ്ററോളം തീരദേശമുള്ള ഈ സംസ്ഥാനത്തിന് കടലിനെ ഇന്നേ വരെ വേണ്ട പോലെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്ന വേദനയോടെ പറയട്ടെ. കടലിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള അഴീക്കൽ, പൊന്നാനി പോലെയുള്ള ചില ചെറുകിട തുറമുഖങ്ങൾ ആഴം കൂട്ടുന്നത് കലാകാലങ്ങളിൽ തൊഴിലാളികളും അവരുടെ സഹകരണ സംഘങ്ങളുമായിരുന്നു. തൊഴിലാളികൾ പല സഹകരണ സംഘങ്ങളുടെ കീഴിലായി പണിയെടുക്കുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ മേഖലയിൽ സഹകരണ സംഘങ്ങളുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോർട്ട് ഡയറക്ടറായി വന്നതോടെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. തുറമുഖത്തേക്ക് കപ്പൽ അടുക്കുന്നതിന് വേണ്ടി ആഴം കൂട്ടാൻ വരുന്ന മണൽ തൊഴിലാളികൾ തന്നെ കഴുകി വൃത്തിയാക്കി വിറ്റ് കിട്ടുന്ന തുച്ഛമായ തുക അവർ വീതിച്ചെടുത്തിരുന്നു.
സർക്കാരിന് റോയൽറ്റിയായി കോടികൾ വർഷാവർഷം കിട്ടിക്കൊണ്ടുവരുന്നു. സർക്കാരിനെ നന്നാക്കാൻ ഇദ്ദേഹം ഒരു ഡ്രെഡ്ജർ വാങ്ങി. കിട്ടുന്ന വിവരമനുസരിച്ച് നാളിതുവരെ അത് ഒരു പ്രാവശ്യം പോലും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലുമായി. കൊറോണയുടെ ആനുകൂല്യങ്ങൾ പോലും ഇതിലെ ഭൂരിപക്ഷം കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന മട്ടിൽ തുറമുഖ മന്ത്രി കസേരയിൽ അമർന്നിരിക്കുന്നു. വകുപ്പിൽ തൊഴിലാളികൾക്കെതിരെ നിന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ മന്ത്രിയുടെ സെക്രട്ടറിയുമാക്കി. പിന്നെ പറയാനുമുണ്ടോ? ഇനി ശൈലജ ടീച്ചർക്ക് പകരം വന്ന മന്ത്രി വീണ ജോർജിനെ ഒന്ന് വിലയിരുത്താം. നിപ്പ കൊറോണ തുടങ്ങിയ ഭീകര ദിനങ്ങളിൽ ജനങ്ങൾക്ക് ഒരു ഭീതിയുമില്ലാത്ത രീതിയിൽ വകുപ്പ് ഭരിക്കുകയും ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രി എന്ന് പേരെടുക്കുകയും അതനുസരിച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ അവരെ ജനം വിജയിപ്പിക്കുകയും ചെയ്തു. തുടർഭരണത്തിലും അവർ ആരോഗ്യമന്ത്രിയായി വരുമെന്ന് ജനം പ്രതീക്ഷിച്ചിരുന്നു. നടന്നില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. പക്ഷേ ജനത്തിനൊരു അവകാശമുണ്ട്. ടീച്ചറിനേക്കാൾ മിടുക്കിയായ ഒരു ആരോഗ്യമന്ത്രിയെ അല്ലെങ്കിൽ ടീച്ചറോളം പോകുന്ന ഒരാളെ കേരള ജനതയെ വീണ ജോർജ് നിരാശപ്പെടുത്തി എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. വീണ ജോർജ് വീണ ജോർജ് ആകരുത്. എം എം മണിയെപ്പറ്റി പറയാതെ പോകുന്നത് ശരിയല്ല. വലിയ പരാജയമാകുമെന്ന് ജനം പ്രതീക്ഷിച്ച മണിയാശാൻ ഒരു ഒന്നൊന്നര മന്ത്രിയായിരുന്നു, വിജയവുമായിരുന്നു. ആ വകുപ്പ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തപ്പോൾ വിലയിരുത്തലിന് സാധ്യതയില്ലാതായി. ജലസേന വകുപ്പ് എക്കാലവും ഘടകകക്ഷികളുടെ കയ്യിൽ തന്നെയായിരുന്നു. ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിൽ വെച്ച് കൊടുക്കണം എന്ന് നാറാണത്തെ ഭ്രാന്തൻ പറഞ്ഞതുപോലെ മറ്റൊരു ഘടകകക്ഷിക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ജലസേന വകുപ്പ്. റോഷി, താങ്കളുടെ വീട്ടിലെ നടത്തിപ്പ് അടുത്ത വീട്ടുകാരൻ നടത്താൻ വന്നാൽ താങ്കൾ സമ്മതിക്കുമോ? വിമർശിക്കുകയല്ല, കുറ്റം പറയുകയല്ല, താങ്കൾ ഇടപെടണം. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇടപെടണം. ഇത് താങ്കളുടെ വാട്ടർലൂ ആണ്. ഭരണാധികാരി എന്ന നിലയിൽ ജനം താങ്കളെ വിലയിരുത്തുന്ന സമയമാണ്. ആദ്യമായി താങ്കൾ ചെയ്യേണ്ടത് കേരള പോലീസിൻ്റെ ഒരു ബറ്റാലിയനെ പറഞ്ഞുവിട്ട് മുല്ലപ്പെരിയാർ ഡാമും പരിസരവും കൈവശത്തിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭൂമി ഏത് പാട്ടത്തിന് കൊടുത്താലും തീർ കൊടുത്താലും അത് കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് തന്നെയാണ്. കരുത്ത് നമ്മൾ കാണിക്കണം. കേന്ദ്രം ഇടപെടും, സുപ്രീംകോടതി ഇടപെടും, അതപ്പോൾ നോക്കാം. വർക്കലയിൽ തുരങ്കമുണ്ടെന്ന് പറഞ്ഞ് കോട്ടയത്ത് നിന്ന് കുനിഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. ഡാമും പരിസരവും നമ്മുടെ പരിധിയിലായാൽ നമ്മുടെ കെൽപ്പുള്ള ഉദ്യോഗസ്ഥരെ നോട്ടക്കാരാക്കാം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ അറിയാൻ അയൽ സംസ്ഥാനത്തിൻ്റെ ഒത്താശ വേണ്ടല്ലോ. പിന്നീട് ജലനിയന്ത്രണം നമ്മുടെ സൗകര്യത്തിനാക്കാം. അവർ പറയുന്നതും കേട്ടിരുന്നാൽ ജനം താങ്കളെ കല്ലെറിയും. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമാണ്. കേരള ജനത നിങ്ങളെ പിന്തുണയ്ക്കും. മാധ്യമങ്ങൾ നിങ്ങളുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. മധ്യസ്ഥം പറയാൻ വരുന്നവരോട് കഴിഞ്ഞ ദിവസം കാണിച്ച തെമ്മാടിത്തരം മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി. അതിന് കൊള്ളാവുന്ന സഹായികൾ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് തോന്നുന്നുവെങ്കിൽ പറയുക, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. പണി അറിയാവുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. കണ്ടെത്തുക.